നാട്ടുചന്തകളെ നമ്മൾ ഈ കോർപ്പറേറ്റുകളോ അല്ലെങ്കിൽ മണ്ഡികൾ എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത നാട്ടിൽ കർഷകർ നേരിട്ട് ചന്തകളിൽ കൊണ്ടുപോയി അവരുടെ പ്രൊഡക്റ്റുകൾ ആഴ്ചയിലൊന്നോ അങ്ങനെയൊക്കെ വിൽക്കുന്ന സംവിധാനങ്ങളുണ്ട്. അത്തരം സംവിധാനങ്ങളെ ഈ നിയമം എങ്ങനെയെങ്കിലും ബാധിക്കുന്നു? ഇല്ല, അങ്ങനെയില്ല. കാരണം ആർക്കാണ് ഈ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് കൊടുക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം കർഷകനാണ്. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലുള്ള എല്ലാ കർഷകനും ഏതെങ്കിലും ഒരു കോർപ്പറേറ്റുമായി ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ കൃഷി ഇനി മുതൽ നടത്താവൂ എന്നൊന്നും ഇതിന് അർത്ഥമില്ല. എനിക്ക് ഒരു ചെറിയ സ്ഥലമുണ്ട് അല്ലെങ്കിൽ വലിയ സ്ഥലം തന്നെയുണ്ട്, ഞാൻ സ്വന്തം നിലയ്ക്ക് എനിക്ക് അത് ട്രാൻസ്പോർട്ടേഷനുള്ള മെക്കാനിസം അറേഞ്ച് ചെയ്യാൻ എനിക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ എനിക്കൊരു കോർപ്പറേറ്റുമായും കോൺട്രാക്ട് ചെയ്തതിന് ശേഷം ഫാമിംഗ് നടത്തേണ്ടത് ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വലുതോ ചെറുതോ ആകട്ടെ എന്റെ കൃഷി, എനിക്ക് അതിനുള്ള വിപണന സാധ്യതകളുണ്ട്. അത് ലോക്കലായിട്ടാണെങ്കിലും പുറത്താണെങ്കിലും അതിനുള്ള വിപണന സാധ്യതകളുണ്ട്. അത് ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റീസ്, അത് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ലോജിസ്റ്റിക്സ് ആണെങ്കിലും അതിന്റെ സ്റ്റോറേജ് ആണെങ്കിലും ഇതിന്റെ വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ വിപണനത്തിന് വേണ്ടുന്ന കടകളാണെങ്കിലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായി ചെയ്യാം. അതിനെനിക്കൊരു കോൺട്രാക്ട് ഒരു കോർപ്പറേറ്റുമായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിലവിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കാര്യങ്ങൾ എന്ന് പറയുന്നതിനെ ഒന്നും തന്നെ യാതൊരു രീതിയിൽ ഇത് ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് കൂടുതൽ സംഘടിതമാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വളരെ വലിയ രീതിയിലുള്ള ഫെയറുകൾ ഇവിടെ നടത്തുന്നതിനും ഒരു ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഒരുപക്ഷെ ഒരാൾ കൊണ്ടുപോയി ഒരു മൂന്ന് മാങ്ങയോ രണ്ട് മുരിങ്ങയ്ക്കയോ വിൽക്കുന്നതിന് പകരം ഒരുപാട് സ്ഥലത്തിനെ ഇതുപോലെ ഏകോപിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ വിപണന സാധ്യത കൂടുതലായിട്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഞാൻ ഈ ബാധിക്കുമോ ബാധിക്കുമോ എന്ന് ഇങ്ങനെ ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം, ഇപ്പോൾ ഇവിടെ നിലവിൽ കംഫർട്ടബിൾ ആയി കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് ആളുകൾ അവരുടെ ഒരു സ്വസ്ഥതയെ ഇത് തകർക്കുമോ എന്നുള്ളതാണ് എന്റെ ഒരു ആശങ്ക. കാരണം ഈ കാർഷിക രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മണ്ഡികളടക്കം പരിഹരിക്കപ്പെടേണ്ട, പ്രൈസ് അഷ്വറൻസ് അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്തും നിലവിൽ കംഫർട്ടബിൾ ആയി പോകുന്ന ഏതെങ്കിലും സാങ്കേതിയെ ഇത് അട്ടിമറിക്കുമോ എന്നൊരു പേടി എല്ലാവരിലും ഉണ്ട്. അത് നമ്മൾ ഈ ബോധവൽക്കരണത്തിന്റെ അപാകത കൊണ്ടും നിയമം പഠിച്ചു വരാനുള്ള സാവകാശം കൊണ്ടും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇത് കൂടുതൽ കംഫർട്ടബിൾ അല്ലാതാക്കുമോ എന്നുള്ളൊരു ആശങ്ക കൊണ്ടാണ് ഞാൻ ഈ ബാധിക്കുമോ ബാധിക്കുമോ എന്ന് ഇടക്കിടക്ക് ചോദിച്ചോളൂ. ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഒരു ഉദാഹരണം, അതിന്റെ ഒരു നല്ല എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ ഉദാഹരണത്തിന് ഒരു 2 ഏക്കർ സ്ഥലത്ത് ഞാൻ നെല്ല് കൃഷി ചെയ്യാണ് അല്ലെങ്കിൽ 2 ഏക്കർ സ്ഥലത്ത് ഞാൻ മറ്റെന്തെങ്കിലും വിള കൃഷി ചെയ്യുകയാണ് എന്ന് കരുതിക്കൊള്ളു. ഞാൻ ഈ നിയമത്തിനെ പറ്റി ബോധവാനല്ല. ഇങ്ങനെ ഒരു 3 നിയമം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിനെ പറ്റി ഒരു കർഷകൻ എന്ന നിലയിൽ ഞാൻ ബോധവാനേ അല്ല. ഞാനിത് അറിയണമെന്നുമില്ല. എനിക്ക് പരമ്പരാഗതമായി നിലവിൽ ഞാൻ എങ്ങനെയാണോ കൃഷി ചെയ്തു പോകുന്നത്, ഞാൻ എങ്ങനെയാണോ എന്റെ വിപണി നടത്തുന്നത്, അതിനെ യാതൊരു രീതിയിലും ഇത് ബാധിക്കുന്നില്ല. എനിക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഇത് വിൽക്കാനോ ഏതെങ്കിലും ഒരു ഹോൾസെയിലറിന് കൊണ്ടു കൊടുക്കുന്നതിനോ ഉള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. അപ്പൊ ഇതൊക്കെ അഡീഷണലായിട്ട് കർഷകർക്ക് ഇപ്പോൾ സർക്കാരിന്റെ തന്നെ ഒരു പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത് കർഷകരുടെ വരുമാനം അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇരട്ടിയാക്കുക എന്ന രീതിയിലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റിലാക്സേഷൻ കൊണ്ടുവരുന്നത്. ഞാൻ ഇപ്പോൾ കൃഷി ചെയ്യുന്ന എന്റെ രീതി എനിക്ക് കംഫർട്ടബിൾ ആണോ എങ്കിൽ ഈ നിയമത്തിനെ പറ്റി ഞാൻ ബോധവാനാകേണ്ട ആവശ്യം പോലുമില്ല. എനിക്ക് അത് അനുസ്യൂതം തുടരാം. എനിക്ക് എന്റെ മാർക്കറ്റ് എവിടെയാണോ അവിടെ കൊണ്ടുപോയി ഇത് വിൽപ്പന നടത്തുന്നതിനും താങ്ങുക ഏതെങ്കിലും കിട്ടുന്ന വിളയാണ് എനിക്ക് ഇപ്പോൾ ഉള്ളതെങ്കിൽ ആ മിനിമം സപ്പോർട്ട് പ്രൈസ് എനിക്ക് കിട്ടുന്നതിനും യാതൊരു വിധത്തിലും ഈ നിയമം ബാധിക്കുന്നില്ല.